ഒന്ന് RRB അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമും, അതിനുശേഷം ഈ ടോപ്പിക് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും റെയിൽവേയുടെ ടയർ 1 സിലബസും എക്സാക്ട്ലി സിമിലർ ആണല്ലേ, മോസ്റ്റ്ലി സിമിലർ തന്നെയാണല്ലേ. ഇവിടെ നിങ്ങൾ 35% സ്കോർ ചെയ്യണം, ഇവിടെ മസ്റ്റ് ആയിട്ട് നിങ്ങൾ 35% സ്കോർ ചെയ്യണം. എന്താണ് ഒരു ഫൈനൽ കൺക്ലൂഷൻ എന്നുള്ളത്, അതിൻ്റെ ഒരു അനാലിസിസ് ആണ് ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടയർ 1 എക്സാം എന്ന് പറയുന്നത് അത് CBT 1 CBT 2 ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം RRB എക്സാംസുകൾ വരാൻ പോകുന്ന, RRB എക്സാംസുകൾ എന്ന് പറയുമ്പോൾ 2 എക്സാമുകളാണ് ടെക്നിക്കൽ കാറ്റഗറിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരാനുള്ളത്. ഒന്ന് RRB അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് എക്സാമും, അതിനുശേഷം RRB JE എക്സാമും. അങ്ങനെ 2 എക്സാമുകളാണ് ഇനി നമുക്ക് മുന്നിൽ വരാനുള്ളത്. ഈ RRB JE എക്സാമുകളുടെ JE LP എക്സാമുകളുടെ പ്രത്യേകത, 2 എക്സാമിലും നല്ല രീതിയിൽ വേക്കൻസി ഉണ്ടാവും. ഏറ്റവും കൂടുതൽ വേക്കൻസി ആർക്കാണ് ഉണ്ടാവുക, അത് ഡെഫിനറ്റ്ലി RRB ALP കേട്ടോ, RRB ALP ഏറ്റവും കൂടുതൽ വേക്കൻസീസ്. കഴിഞ്ഞ തവണ ഏതാണ്ട് 27,000 ഒഴിവുകൾ വന്നിട്ടുണ്ട് കേട്ടോ, 27,000 ഒഴിവുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, RRB ALP മാത്രമായിട്ട് വന്നിട്ടുണ്ട്. RRB JE തരക്കേടില്ലാത്ത ഒരു വേക്കൻസി, മോശമില്ലാത്തൊരു വേക്കൻസി RRB JE നിങ്ങൾക്ക് വരും. അപ്പോൾ ഇത് രണ്ടും എന്താണ്, RRB JE വേഴ്സസ് RRB ALP നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടും നമുക്ക് ക്രാക്ക് ചെയ്യേണ്ട എക്സാം തന്നെയാണല്ലേ. പിന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യും നിങ്ങൾക്കുള്ള ഒരു കൺഫ്യൂഷൻ ക്ലാരിഫൈ ചെയ്യാനാണ്. അതായത് ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം, RRB JE ഓർ RRB ALP, അല്ലെങ്കിൽ RRB JE & RRB ALP. ഇതിൽ RRB ALP പഠിച്ചാൽ JE ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, JE പഠിച്ചാൽ ALP ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ JE ALP ഒരുമിച്ച് പഠിക്കണം, അങ്ങനെ കുറേ കൺഫ്യൂഷൻസുകൾ നിങ്ങളുടെ മുന്നിലില്ലേ. ഒരു കൺഫ്യൂഷൻ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കൺഫ്യൂഷൻ ഒന്ന് റെക്ടിഫൈ ചെയ്തിട്ട് കുറച്ചുകൂടി ക്ലിയർ വിഷൻ നിങ്ങൾക്ക് ഈ എക്സാമുമായി ബന്ധപ്പെട്ട് നൽകാനാണ് പ്രധാനമായിട്ടും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഈ 2 എക്സാമുകളെയും ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് ഡീറ്റെയിൽഡ് ഒരു അനാലിസിസ് നമുക്ക് നടത്തി വെക്കാം. അപ്പോൾ ഞാൻ അതിന് ശേഷം ആ അനാലിസിസ് നടത്തിയതിന് ശേഷം ഞാൻ എൻ്റെ ഒരു ഫൈനൽ കൺക്ലൂഷൻ നിങ്ങളെടുത്ത് പറഞ്ഞുതരാം. സോ നിങ്ങൾക്കൊരു ഐഡിയ ഇതിനെക്കുറിച്ച് കിട്ടും. സോ നമ്മൾ ഈ 2 എക്സാമുകൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, RRB JE എക്സാമും RRB ALP എക്സാമും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇവിടെ നിങ്ങൾക്ക് 2 ടയർ എക്സാമാണ്, ഫസ്റ്റ് ടയറും സെക്കൻഡ് ടയറും ആണ് RRB JE CBT 1 & CBT 2. എന്നാൽ RRB ALP സംബന്ധിച്ചിടത്തോളം 3 സ്റ്റേജ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് CBT 1 ആൻഡ് സെക്കൻഡ് സ്റ്റേജ് CBT 2 വരുന്നുണ്ട്. ആൻഡ് ഫൈനലി ദർ ഇസ് എ അനദർ സ്റ്റേജ് CBAT, ഇതെന്താണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ 3 സ്റ്റേജ് ALP സംബന്ധിച്ചിടത്തോളം വരുന്നുണ്ട്, എന്നാൽ 2 സ്റ്റേജ് മാത്രമേ JE സംബന്ധിച്ചിടത്തോളം വരുന്നുള്ളൂ. ഇനി നമ്മൾ ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ രണ്ടിലും കോമൺ ആണ്. അതിൽ തന്നെ RRB ALP കേസിലാണെങ്കിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എസ്പെഷ്യലി A1 സ്റ്റാൻഡേർഡ് മെഡിക്കലിൽ വേണമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. RRB JE ആ പ്രശ്നമൊന്നുമില്ല. സ്പെക്സ് ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ JE നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാമിനൊക്കെ അറ്റൻഡ് ചെയ്യും, നിങ്ങൾക്ക് ജോലി ലഭിക്കുകയും ചെയ്യും. എന്നാൽ ALP കേസിലാണെങ്കിൽ നിങ്ങൾ ഒരു തരത്തിലുള്ള മെഡിക്കൽ കറക്ഷൻസും നിങ്ങളുടെ ഐയുമായി ബന്ധപ്പെട്ട് വരാൻ പാടില്ല, നിങ്ങൾ ഫിസിക്കലി ഫിറ്റായിരിക്കണം. സോ അങ്ങനെയുള്ള ആളുകൾക്കാണ് RRB ALP അപ്ലൈ ചെയ്യാൻ പറ്റുക. സോ എനിവേ നമ്മൾ എക്സാമിലേക്ക് തന്നെ തിരിച്ചു വരാം. എക്സാമുകളിൽ ഇവർ തമ്മിലുള്ള എക്സാമുകളിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ, അല്ലെങ്കിൽ ഡിസിമിലർ ആണോ, അല്ലെങ്കിൽ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇവരുടെ ഫസ്റ്റ് സ്റ്റേജ് CBT ആണ് ആദ്യം നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, RRB ALP എക്സാം പറ്റാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത, കഴിഞ്ഞ വർഷത്തിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സിലബസ് ആണ് പറയാൻ പോകുന്നത്. RRB ALP ഫസ്റ്റ് സ്റ്റേജിൽ മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ സയൻസ്, ജനറൽ അവയർനെസ് ഓൺ കറൻറ്റ് അഫയേഴ്സ്, ഇത്രയും പാർട്ടിൽ നിന്നായിട്ട് 75 ക്വസ്റ്റ്യൻ ഉണ്ടാവുക. 1 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതേ ടോപ്പിക്കുകൾ തന്നെയാണ് RRB ALP സെക്കൻഡ് സ്റ്റേജിലും വരുന്നത്. ആകെ വ്യത്യാസമുള്ളത് ജനറൽ സയൻസിന് പകരം ഇവിടെ എന്തായിട്ട് മാറും, ബേസിക് സയൻസ് ആൻഡ് എൻജിനീയറിംഗ് ആയിട്ട് മാറും കേട്ടോ. ഇവിടെ ബേസിക് സയൻസ് ആൻഡ് എൻജിനീയറിംഗ് ആയിട്ട് മാറും കേട്ടോ, ബേസിക് സയൻസ് ആൻഡ് എൻജിനീയറിംഗ് ആണ് ഈ ഒരു ടോപ്പിക്ക് വരും കേട്ടോ. മാത്തമാറ്റിക്സും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങും ജനറൽ അവയർനെസ് ഓൺ കറണ്ട് അഫയേഴ്സും എന്താണ് സെയിം ആണ്, പക്ഷേ ഈ ഒരു കേസ് മാറുന്നുണ്ട് ബേസിക് സയൻസ് ആൻഡ് എൻജിനീയറിങ്ങും. ഇവിടെ 100 മാർക്ക് ഉണ്ട് കേട്ടോ, ഇവിടെ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ടയർ 2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടയർ 2 ഒരു പാർട്ട് ബി എക്സാം ഉണ്ട് റെലവൻറ്റ് ട്രേഡിൽ നിന്ന്. അത് ഓരോ ട്രേഡിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഇലക്ട്രിക്കൽ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ഉണ്ടാവും, മെക്കാനിക്കലിൻ്റെ ട്രേഡ് ഉണ്ടാവും, അതായത് ഇലക്ട്രീഷ്യൻ സോറി ITI ബേസ്ഡ് ആയിട്ടുള്ള ട്രേഡുകളായിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവാം. സോ ആ ട്രേഡിൽ നിന്നും 75 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 75 മാർക്കിന് 1 അവറിൽ. പക്ഷേ ഇതിൽ ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ആർ ആർ ബി എ എൽ പിയുടെ കേസിലാണെങ്കിൽ ഇവിടെ നിങ്ങൾ 35% സ്കോർ ചെയ്യണം. ഇവിടെ മസ്റ്റ് ആയിട്ട് നിങ്ങൾ 35% സ്കോർ ചെയ്യണം. ഈ 35% സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ സെക്കൻഡ് സ്റ്റേജിലുള്ള ഈ 100 മാർക്ക് വാല്യൂ ചെയ്യുള്ളൂ. സപ്പോസ് നിങ്ങളിവിടെ 35 സ്കോർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ എക്സാമിൽ നിന്ന് ഔട്ട് ആവുകയാണ്, ഡിസ്ക്വാളിഫൈ ആവുകയാണ്. സോ റെയർ ട്രേഡർ പറയുന്നത് ഇവിടെ ഒരു ക്വാളിഫയിങ് നാച്ചറാണല്ലോ, കേട്ടോ, ഇവിടെ ഒരു ക്വാളിഫയിങ് നാച്ചറാണ്. ആ എക്സാമിൻ്റെ ഒരു പേപ്പർ കാണുകയാണെങ്കിൽ വളരെ എക്സ്ട്രീം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ പ്രതീക്ഷിക്കാവുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ക്വാളിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈവൻ ടയർ 2 കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു ട്രേഡ് പഠിച്ചാൽ പോലും കുഴപ്പമില്ല, കാരണം അത്രയും ഈസി ആയിട്ടുള്ള അത്രയും കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്, ബേസിക്സ് മാത്രമാണ് ഇവിടെ ടയർ 2-ൽ നിങ്ങൾക്ക് അത് ഈ റെലവൻറ്റ് ട്രേഡിൽ നിന്ന് ചോദിക്കാനുള്ളത്. കാരണം നിങ്ങൾ റാങ്ക് ലിസ്റ്റിന് ഈ മാർക്ക് പരിഗണിക്കുന്നില്ല. റാങ്ക് ലിസ്റ്റിന് പരിഗണിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു 100 മാർക്ക് പ്ലസ് നിങ്ങളെ പരിഗണിക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു RRB LP എക്സാമിന് എന്ത് ടെസ്റ്റ് കൂടി ഉണ്ട്, അവിടെ ഒരു സി ബി എ ടി എന്ന് പറഞ്ഞിട്ടുള്ള മൂന്നാമതൊരു ടെസ്റ്റ് കൂടി ഉണ്ട്. സി ബി എ ടിയുടെ 30% മാർക്കും സി ബി എ ടിയുടെ 30%, അതേപോലെ തന്നെ ടയർ 2-ല് പാർട്ട് എയുടെ 100 മാർക്കിന് 70% വെയിറ്റേജ് കൊടുത്തുകൊണ്ടാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. അതായിരിക്കും റാങ്ക് ലിസ്റ്റിന് വേണ്ടി പരിഗണിക്കുക. അതായത് ഇവിടുത്തെ മാർക്കിൻ്റെ 70% എടുക്കും, സി ബി എ ടിയുടെ 30% എടുത്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. സോ ഈ എക്സാമിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയല്ലോ. ഈ എക്സാമിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ്, ഈ എക്സാമിനേഷനിൽ റെലവൻറ്റ് ട്രേഡിന് മാർക്ക് എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റിന് പരിഗണിക്കുന്നില്ല. അതായത് റെലവൻറ്റ് ട്രേഡ് നിങ്ങൾ ഏതാണോ ട്രേഡ് ആയിട്ടുള്ളത് അത് ഒരിക്കലും നിങ്ങളെ റാങ്ക് ലിസ്റ്റിന് എഫക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതേപോലെ ഇവിടെ ആർക്കാണ് കൂടുതൽ പ്രയോറിറ്റി, ഏതിലാണ് ഏറ്റവും കൂടുതൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് മുന്നേറാൻ സഹായിക്കുക, റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ മുന്നേറാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക, പാർട്ട് എ തന്നെയാണ് അല്ലേ. സോ ആ കാര്യം മൈൻഡിൽ വെക്കണേ, നമുക്കത് കമ്പയർ ചെയ്യണം. യെസ്, ഇനി നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റി ടെസ്റ്റ്, ഞാൻ ഓൾറെഡി പറഞ്ഞു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മെമ്മറിയും നിങ്ങളുടെ പെർസെപ്ച്വൽ സ്പീഡും ഡെപ്ത് പെർസെപ്ഷനും ഒക്കെ അനലൈസ് ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു സെഷനാണ്. സോ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് ഒരു ടെസ്റ്റ് ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി എൻട്രി ആപ്പിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എൻട്രി ആപ്പിൻ്റെ ടെക്നിക്കൽ ചാനൽ നിങ്ങൾക്ക് കാണാം. സോ ആ ടെസ്റ്റിൻ്റെ 30% പാർട്ട് എയുടെ 70% ചേർത്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ടാവുക, പബ്ലിഷ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് ജെ എക്സാമിലേക്ക് തിരിച്ചു വരാം. ജെ ഇ എക്സാമിലേക്ക് നോക്കുകയാണെങ്കിൽ ജെയിൽ മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ് ഇത്രയും ടോപ്പിക്സിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, CBT 1 ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ടാവാം. ഈ ടോപ്പിക്ക് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും റെയിൽവേയുടെ ടയർ 1 സിലബസും എക്സാക്ട്ലി സിമിലർ ആണല്ലേ, മോസ്റ്റ്ലി സിമിലർ തന്നെയാണല്ലേ. അതായത് മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ് ഇത് തന്നെയല്ലേ നമ്മൾ RRB ALP ടയർ 1 പറഞ്ഞത്. സോ ടയർ 1 എക്സാം എന്ന് പറയുന്നത് അത് CBT 1 CBT 2 ഒരു സിമിലർ പാറ്റേണിലാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടല്ലോ. യെസ്. രണ്ടാമത് നോക്കിക്കോളൂ, ടയർ 2 നോക്കിക്കോണേ. ടയർ 2 ജനറൽ അവയർനെസ് ഉണ്ട്, അത് ഓക്കെ, രണ്ടിലും വന്നിട്ടുണ്ട് ജനറൽ അവയർനെസ്. പക്ഷേ ഇവിടെ വന്നത് എന്താണ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, ബേസിക്സ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, ബേസിക് എൻവിറോൺമെൻറ്റൽ പൊല്യൂഷൻ ആൻഡ് കൺട്രോൾ, അതേപോലെ ടെക്നിക്കൽ എബിലിറ്റി. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടെക്നിക്കൽ എബിലിറ്റിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. 100 questions നോക്കി, 100 questions ടെക്നിക്കൽ എബിലിറ്റിയിൽ നിന്നാണ്. അതേപോലെ 50 questions ആണ് ഈ നോൺ ടെക്നിക്കൽ കണ്ടൻറ്റിൽ നിന്ന് വരുന്നത്. നോൺ ടെക്നിക്കൽ കണ്ടൻറ്റ് തന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, ആകെ ഒരു കോമൺ സബ്ജക്റ്റ് ഉള്ളത് ജനറൽ അവയർനെസ് മാത്രമാണ്, ബാക്കിയെല്ലാം എന്താണ് ഡിഫറെൻ്റ് ആണ്. സോ ഒരു കാര്യം, ഈ ഒരു കമ്പാരിസൺ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ടയർ 1 എക്സാമിനേഷൻ എന്ന് പറയുന്നത് RRB JEE സംബന്ധിച്ചിടത്തോളവും RRB ALP സംബന്ധിച്ചിടത്തോളവും സിമിലർ തന്നെയാണ്. എന്നാൽ ടയർ 2 എന്ന് പറയുന്നത് രണ്ടും രണ്ട് ധ്രുവങ്ങളിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ടയർ 2 എക്സാമിനേഷനിൽ റെലവൻറ്റ് ട്രേഡ് എന്ന് പറയുന്നത് ALP കേസിൽ ഒരു തരത്തിലും റാങ്ക് ലിസ്റ്റിന് പരിഗണിക്കുന്നില്ല, അത് ജസ്റ്റ് ഒരു ക്വാളിഫയിങ് നാച്ചർ മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. എന്നാലോ അതേ സാധനം ജയിൽ വരുന്ന സമയത്ത് ഇലക്ട്രീഷ്യൻ ലെവൽ സിലബസും അല്ല ഉണ്ടാവുക, അത്യാവശ്യം എഞ്ചിനീയറിംഗ് ലെവലിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ്, ഒരു SSC JEE ലെവലിലുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും RRB JEE വരാൻ പോകുന്നത്. സോ ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസുകളാണ് ആസ് കമ്പയർഡ് ടു ALP വരാൻ പോകുന്നത്. ALP എന്ന് പറയുന്നത് ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളതാണ് നോൺ ടെക്നിക്കലിൽ വരുന്നത്, അത് റാങ്ക് ലിസ്റ്റിന് പരിഗണിക്കുകയില്ല. എന്നാൽ ജൂനിയർ എഞ്ചിനീയറിൽ വരുന്ന സമയത്ത് ഈ പറഞ്ഞ റെലവൻറ്റ് ട്രേഡ് അഥവാ ടെക്നിക്കൽ എബിലിറ്റിയിൽ നിന്ന് 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതായിരിക്കും റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ 100 മാർക്കും ഇവിടെയുള്ള 50 നോക്കുകയാണെങ്കിൽ അവിടെയും ഡിഫറൻ്റ് ആണ്. അവിടെയും നമ്മൾ ഈ
പറഞ്ഞിരിക്കുന്ന എ എൽ പിയുടെ ടയർ ടു സിലബസിന്റെ പാർട്ട് എയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എൻ്റെ ഒരു കൺക്ലൂഷൻ ഇതാണ്, അതായത് ഈ രണ്ട് എക്സാമുകൾ ടയർ വൺ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാം, ടയർ വൺ എക്സാമിന് വേണ്ടിയിട്ട് ഒരുമിച്ച് പഠിക്കാം. പക്ഷെ ഞാൻ അപ്പോഴും പറയുന്നൊരു കാര്യം, നിങ്ങളിപ്പോൾ ടയർ വൺ എക്സാമിന് വേണ്ടി എ എൽ പിക്കും ഈ പറഞ്ഞിരിക്കുന്ന ജെ ഇക്കും വേണ്ടിയും സെപ്പറേറ്റ് ഒരു പ്രിപ്പറേഷൻ്റെ ആവശ്യമൊന്നുമില്ല, രണ്ട് ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. പക്ഷേ നിങ്ങൾ ആർ ആർ ബി ജെ ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, ഡെഫിനറ്റ്ലി നിങ്ങൾ ടയർ ടുവിൻ്റെ ടെക്നിക്കൽ സബ്ജക്ട് സി ബി ടി വണ്ണിൻ്റെ മുന്നേ ആയിട്ട് തന്നെ പഠിച്ച് തുടങ്ങുക തന്നെ വേണം. എന്നാലോ നമ്മൾ എ എൽ പിയുടെ കേസിലാണെങ്കിൽ നമ്മൾ റിലവൻറ്റ് ട്രേഡ് പാർട്ട് വൺ, അതായത് ടയർ വണ്ണ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ തുടങ്ങിയാൽ മതി, റിസൾട്ടൊക്കെ വന്നതിന് ശേഷം തുടങ്ങിയാൽ മതി. കാരണം അത്രയും കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവിടെ പഠിക്കാനുള്ളൂ. സോ ആ കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ. ടയർ വണ്ണ് എക്സാമിനേഷൻ രണ്ടിനെ നമുക്ക് സിമിലർ ആയിട്ട് കാണാം, പക്ഷേ ടയർ ടു രണ്ട് എഡ്ജിലാണല്ലേ നിൽക്കുന്നത്. ടയർ ടുവിൽ നല്ലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ടയർ ടു നോക്കുകയാണെങ്കിൽ ഇവിടെ ജനറൽ അവയർനെസ് മാത്രമാണ് കോമൺ ആയിട്ട് വരുന്നത്. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയാണ് ജയിൽ വരുന്നത്. ബേസിക് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, ബേസിക് എൻവിറോൺമെൻ്റൽ പൊല്യൂഷൻ ഒന്നും അവിടെ വരുന്നില്ല. ടെക്നിക്കൽ എബിലിറ്റി സിലബസ് എൻറ്റയർലി ഡിഫറെൻ്റ് തന്നെയാണ് ഈ രണ്ട് സ്ഥലത്തും വരുന്നത്. ഇവിടെ ആണെങ്കിലോ മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്, ജനറൽ അവയർനെസ് ഓൺ കറണ്ട് അഫയേഴ്സ്. സോ സിലബസുകൾ തമ്മിലുള്ള ആ ഒരു എന്താ പറയുക സിമിലാരിറ്റീസ് നോക്കുകയാണെങ്കിൽ ഒരു 10% സിലബസ് പോലും കോമൺ ആയിട്ട് വരുന്നില്ല അല്ലേ, ഒരു 10% പോലും കോമൺ ആയിട്ട് വരുന്നില്ല, ലെസ് ദാൻ 10% എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്രയും വ്യത്യാസം ടയർ ടുവിൽ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ രണ്ട് എക്സാമിനും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് അത്രത്തോളം ലോജിക്കലല്ല. എന്നാൽ എന്താണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള പ്ലാന്, അതുകൂടി നമ്മൾ തീർച്ചയായിട്ടും ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യണം. എന്താണ് ഒരു ഫൈനൽ കൺക്ലൂഷൻ എന്നുള്ളത്, അതിൻ്റെ ഒരു അനാലിസിസ് ആണ് ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി, രണ്ട് ഓപ്പർച്യൂണിറ്റിയാണ് അടുത്ത വർഷം വരാൻ പോകുന്നത്. അടുത്ത വർഷം ആയിട്ടുണ്ട് അല്ലേ, ഇടക്കിടക്ക് വരും, 2024 ഇടക്കിടക്ക് വരും അല്ലേ. ഈ 2024 നിങ്ങൾക്ക് മുമ്പിൽ വരുന്ന രണ്ട് ഓപ്പർച്യൂണിറ്റിയാണ് ജെ ഇ എക്സാമും ലോക്കോ പൈലറ്റ് എക്സാമും എ എൽ പി എക്സാമും. അപ്പോൾ ഈ രണ്ട് എക്സാമിൽ ഒന്ന് മാത്രം ഫോക്കസ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇതൊക്കെ ഇനി പിന്നീട് വരാൻ ഒരുപാട് സമയമെടുക്കും, 3-4 വർഷം കഴിയും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒന്ന് മാത്രം ഫോക്കസ് ചെയ്ത് മറ്റേത് ഒഴിവാക്കുക എന്നുള്ള രീതിയല്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഈ രണ്ട് എക്സാമുകളെയും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളത്. കാരണം ടയർ 1-ൻ്റെ കോമൺ സിലബസാണ്. ടയർ 2-ന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾ ഏത് എക്സാം, അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഐ ടി ഹോൾഡർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ എൽ പി മാത്രം ഫോക്കസ് ചെയ്താൽ മതി. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് ഈ കൺഫ്യൂഷൻ വരെ, ജെഇക്ക് വേണോ അല്ലെങ്കിൽ എൽ പിക്ക് വേണോ എന്നുള്ളത്. അപ്പോൾ ഓൾറെഡി നിങ്ങളിപ്പോൾ പി എസ് സി എക്സാംസുകൾ മറ്റ് എക്സാമുകളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ റെലവൻറ്റ് ട്രേഡിൽ നിങ്ങൾ അത്യാവശ്യം മാസ്റ്ററായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ടെക്നിക്കൽ എബിലിറ്റിയിൽ അതായത് ആർ ആർ ബി ജെയുടെ ടയർ ടുവിലും അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. സോ ജെയുടെ ടയർ ടുവിന് വേണ്ടി നിങ്ങളൊരു ദിവസം സമയം മാറ്റി വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഇപ്പോൾ ഞാനൊരു ദിവസം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾക്കൊരു സെ ഞാൻ പറയുകയാണ് ഒരു 12 മണിക്കൂർ നിങ്ങൾക്കൊരു ദിവസം പഠിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുക. ഒരു 12 മണിക്കൂർ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ 12 മണിക്കൂറിൽ ഒരു 4 മണിക്കൂർ മിനിമം നമ്മൾ ടയർ വണ്ണിന് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യണം. ഒരു ദിവസത്തിൽ 12 മണിക്കൂറാണെങ്കിൽ 4 മണിക്കൂർ നമ്മൾ ടയർ വണ്ണിന് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതെന്താണ് ജയിക്കും ഈ പറഞ്ഞിരിക്കുന്ന എ എൽ പിക്കും കോമൺ ആണ്. പിന്നീട് വരുന്ന ടൈമിനെ നമ്മൾ വീണ്ടും സ്പ്ലിറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു 4 മുതൽ 5 മണിക്കൂർ വരെ, ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഒരു 5 മണിക്കൂർ, ഓക്കെ, ഒരു 5 മണിക്കൂറെങ്കിലും നമ്മൾ മിനിമം എന്ത് ചെയ്യണം, ടയർ ടു എക്സാമിന് വേണ്ടിയിട്ട് ജെയിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾ മാറ്റി വെക്കണം. ഇത് നിങ്ങൾ ജെയിക്ക് വേണ്ടിയാണ് മാറ്റി വെക്കുന്നത്. ഇതെന്താണ്, ഇത് എ എൽ പി ഓർ ജെഇ ആണ് അല്ലേ, എ എൽ പി ഓർ ജെഇ ആണ്, രണ്ടിനും കൂടി വേണ്ടിയിട്ടാണ് ഇവിടെ നിങ്ങൾ ജെയിക്ക് വേണ്ടി മാത്രമായിട്ടൊരു 5 മണിക്കൂർ മാറ്റി വെക്കണം. അതേപോലെ തന്നെ എ എൽ പിക്ക് വേണ്ടി നിങ്ങൾ ഒരു 3 മണിക്കൂർ കൂടി മാറ്റി വെക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരേ സമയം ഈ രണ്ട് എക്സാമും ക്രാക്ക് ചെയ്യാൻ കഴിയും. ഞാൻ ഒരിക്കലും പറയല്ല ഈ രണ്ട് എക്സാമും ഒരുപോലെയാണ് എന്നുള്ള രീതിയിലല്ല കേട്ടോ ഞാൻ പറയുന്നത്. എ എൽ പിയും ജെയും ഒരേപോലെ ഒരു ബാച്ചാണ് അല്ലെങ്കിൽ ഒരേ രീതിയിലാണ് എന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. ഇത് രണ്ടും രണ്ട് എക്സ്ട്രീമുള്ള എക്സാമുകൾ തന്നെയാണ്. പക്ഷേ രണ്ട് എക്സാമും ക്രാക്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഷെഡ്യൂൾ അതേ പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട. കാരണം എക്സാം കലണ്ടറും എക്സാമിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നുകൂടി അത് എന്ത് ചെയ്യാം, ഞാൻ ആ സമയത്ത് കൂടുതൽ സ്റ്റഡി പ്ലാനുകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. സോ ആ സമയത്ത് നമുക്കൊന്നുകൂടി ഫോക്കസ്ഡ് ആയിട്ട് പ്ലാനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഇത് ഞാൻ പറയുന്നത് നോർമലി നമുക്ക് ഒരുപക്ഷെ നാളെ മുതൽ നിങ്ങളൊരു അല്ലെങ്കിൽ ഇന്ന് മുതൽ നമ്മളൊരു പ്രിപ്പറേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. നിങ്ങൾ ഒരു 4 മണിക്കൂർ എന്ത് ചെയ്യാം,
രണ്ടിൻ്റെയും ടയർ വൺ എക്സാമിന് വേണ്ടി മാറ്റിവെക്കണം. ഒരു 5 മണിക്കൂർ എന്തിനു വേണ്ടി മാറ്റിവെക്കുക? ജെ ഇ എക്സാമിന് വേണ്ടിയിട്ട്, എ എൽ പി എക്സാമിന് വേണ്ടിയിട്ട് ഒരു 3 മണിക്കൂർ. കാരണം എ എൽ പി എക്സാമിൻ്റെ ടയർ ടു എന്ന് പറയുന്നത് ടയർ വണ്ണിൻ്റെ സിലബസ് തന്നെയാണ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ എഫക്റ്റീവ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ 8 മണിക്കൂർ നമ്മൾ എവിടെ തന്നെയാണ് മാറ്റിവെക്കുന്നത്? എ എൽ പി എക്സാമിന് വേണ്ടി മാറ്റിവെക്കുന്നു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവില്ലേ? കാരണം ഇതേ ടോപ്പിക്കിൻ്റെ ഡെപ്ത് കൂടിയ വേർഷനാണ് ഇവിടെ വരുന്നത്. സോ ഡെഫിനറ്റ്ലി ഒരു ഡേ നിങ്ങൾ 8 മണിക്കൂർ എൽ പിക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ജെയ്ക്ക് വേണ്ടിയാണെങ്കിലോ 4+5 9 മണിക്കൂറും മാറ്റിവെക്കുന്നുണ്ട്. സോ രണ്ടും കൂടി ചെയ്യാനുള്ളൊരു പ്ലാൻ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. ഇനി അതല്ല ഏതെങ്കിലും ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്യാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലും പ്ലാൻ ചെയ്യാം. അത് ഓരോരുത്തരെ പേഴ്സൺ ടു പേഴ്സൺ ഡിഫറൻ്റ് ആയിട്ടുള്ളതാണ് അല്ലേ. സോ രണ്ട് ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുതെന്ന് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മുന്നിൽ വരുന്ന ഓപ്പർച്യൂണിറ്റി ഏതാണോ അത് പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കണം നമ്മളൊരു എന്താ പറയുക ഗവൺമെൻറ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയും ചെയ്യേണ്ടത്. സോ 2024 ഏറ്റവും നല്ല രണ്ട് ഓപ്പർച്യൂണിറ്റികളാണ്. രണ്ടും ക്രാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോബ് നിങ്ങൾ സെലക്ട് ചെയ്യുക, നിങ്ങളെ സെലക്ഷൻ ആയിക്കോട്ടെ. സോ അത് അച്ചീവ് ചെയ്യാൻ നിങ്ങൾ കൊണ്ട് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.